ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 20-ാം വാരം തിങ്കളാഴ്ച നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ സുപരിചിതമായ ഒരു വചനഭാഗം. ഒരു ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയും കർത്താവ് പറഞ്ഞ ഉത്തരം അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാതെ സങ്കടത്തോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്ത വചനഭാഗം. ഇന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ഈ യുവാവിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? പണക്കൊതിയൻ, അഹങ്കാരി, സ്വന്തമായിട്ട് നന്മയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവൻ, ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള ഒരു ചിത്രീകരണം കൊടുത്തുകൊണ്ടാണ് ഈ ധനികനായ യുവാവിനെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ധനികനായ യുവാവ് അഹങ്കാരി ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോഴും ആഗ്രഹത്തോടുകൂടി വരുന്ന ഒരാളാണ്. അല്ലാതെ ഫരിസേയരും സദുക്കായരും നിയമജ്ഞരും ചെയ്യുന്നത് പോലെ കർത്താവിനെ ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിപ്പിക്കാൻ വേണ്ടി വരുന്നതല്ല, മറിച്ച് ആഗ്രഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളാണ്. അതിനകത്തും ലൂക്കാസ് സുവിശേഷകം പറയുന്ന വളരെ മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിട്ടാണ് ചോദിക്കുന്നത് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കർത്താവ് അവനെ കണ്ട് അവനെ സ്നേഹിച്ചു എന്ന വചനം പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്രത്തോളം അഹങ്കാരവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, നന്മയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആഗ്രഹത്തോടുകൂടി പിന്നെയും കൂടുതൽ നന്മയിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ വചനം നമ്മളോട് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവായിട്ട് നിന്നത് തനിക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ സമ്പത്തിൻ്റെ കാര്യത്തിൽ, കാശിൻ്റെ കാര്യത്തിൽ താൻ വീണു പോകുന്നു. തൻ്റെ ഒരു ബലഹീനതയായിട്ട് പണം മാറുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ വീണു പോകുന്നത്, അവൻ സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നത്. അവന് കർത്താവ് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, മറിച്ച് കർത്താവ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ്. കാശ് വിടാൻ അവനെ കൊണ്ട് പറ്റില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ്. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, നമ്മളും കൃത്യമായിട്ടും പള്ളിയിലൊക്കെ പോകുന്നവരായിരിക്കും, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവരായിരിക്കും, ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാത്തവരായിരിക്കും, അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുന്നവരായിരിക്കും, നീതി ന്യായത്തോടുകൂടെ ചെയ്യുന്നവരായിരിക്കും, വലിയ പാപങ്ങളൊന്നും ചെയ്യാത്തവരായിരിക്കും, ഇങ്ങനെ വളരെ നന്മയിൽ ജീവിക്കുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, കാശ് എന്ന് പറഞ്ഞ കാര്യത്തിൽ എൻ്റെ ജീവിതം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാശ് കിട്ടുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന മനോഭാവം എന്താണ്, കാശ് കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന മനോഭാവം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക, ആ കുഞ്ഞതങ്ങോട്ട് ചേർത്ത് പിടിക്കും. ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കുക, ചില സമയത്ത് സാധനങ്ങൾ അല്ലെങ്കിൽ പണം, ജടികമായ വസ്തുക്കളോടുള്ള നമ്മുടെ മോഹം, അത് പലപ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ജടികമായ ആസക്തികൾ, കർത്താവ് ഈ ലോകത്തിൻ്റെ സാധനങ്ങളോട്, പണത്തോടുള്ള എൻ്റെ ഒരു ആർത്തിയോ അത്യാഗ്രഹമോ അല്ല, മറിച്ച് ഒരു താല്പര്യമുണ്ട്, ഒരു ചായ്വുണ്ട്, ദൈവത്തേക്കാൾ വലുത് അതാണെന്നുള്ള ഒരു തോന്നൽ എവിടെയോ എനിക്ക് വന്നു പോയിട്ടുണ്ട്. കർത്താവ് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് തരണമേ. കർത്താവ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, മറ്റ് സാധനങ്ങളെക്കാൾ അല്ലെങ്കിൽ എൻ്റെ ജോലിയേക്കാൾ എൻ്റെ സമ്പത്തിനേക്കാൾ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.